പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വളരെ പ്രധാനപ്പെട്ട പല ക്ലാസുകളും നടന്നു, കൂലങ്കശമായ ചർച്ചകൾ കഴിഞ്ഞു. അതിനിടയിൽ നല്ല ഫുഡും നടന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനുള്ള മാനസികാവസ്ഥയിലിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം എന്നെ കൂടെ നിങ്ങൾ സഹിക്കരുത്, നിർബന്ധമാണ്. നമ്മൾ പ്രതീക്ഷിച്ച സമയം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് മറിഞ്ഞപ്പോൾ പുറം നന്നായി എന്ന്. ചോറ് കഴിച്ച ഉടനെ നിങ്ങളെ കിട്ടണിയിലേറെ നല്ലത്. ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞ് ഉറക്കൊക്കെ ഒന്ന് തെളിഞ്ഞിട്ട് കിട്ടുക തന്നെയാണല്ലോ. ഏതായാലും ഞാൻ വളരെ കുറഞ്ഞ ടൈറ്റായ ഒരു സമയമാണ് ഇവിടെ ഉള്ളത്. കാര്യമായ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിശുദ്ധരുടെ പാത എന്നതാണ് ഈ ക്യാമ്പിൽ എനിക്ക് സംഘാടകർ നിർദ്ദേശിച്ച വിഷയം. അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതിൻ്റെ മലയാളമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധരുടെ പാത എന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ വഴിയെ ജീവിച്ച് വരുന്നവർ, അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതാണ് ദീൻ, അതാണ്, അത് മാത്രമാണ് ദീൻ. അല്ലാത്തതൊക്കെ മിഥ്യയാണ്, നാട്യങ്ങളും കുറേ വേഷഭൂഷാദികളും മാത്രമാണ്. വ്യാജമായ ലേബലൊട്ടിക്കപ്പെട്ട വ്യാജ നിർമ്മിതികളാണ്. അത് കാര്യങ്ങളെക്കുറിച്ച് നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ ആർക്കും ബോധ്യപ്പെടും. കേവലം ഒരു പിൻബലവുമില്ലാത്ത ആരോപണങ്ങളല്ല ഇത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, നമുക്കറിയാം കേരളീയ മുസ്ലിം ഉമ്മത്തിന് കഴിഞ്ഞ 85 വർഷത്തിലധികം, 90 വർഷം മുസ്ലിം ഉമ്മത്തിന് ആത്മീയമായി ദിശാബോധം നൽകിയ ഒരു പ്രസ്ഥാനമാണ്. അതുവരെയുണ്ടായിരുന്ന കേരളീയ മുസ്ലിമീങ്ങളുടെ ചരിത്രം നമുക്കറിയാം. ഒരു സംഘടനാ സംവിധാനത്തിലൂടെ ഉണ്ടായിരുന്ന രീതി, സംഘടനാ സംവിധാനത്തിലൂടെ ആയിരുന്നില്ല കേരളത്തിലുള്ള ദീനീ പ്രവർത്തനങ്ങളുടെ ഒരു ശൈലി. ആ സാഹചര്യങ്ങളാണ്, പലപ്പോഴും സാഹചര്യങ്ങളാണ് പല കാര്യങ്ങളെയും, അതാത് കാലഘട്ടത്തിലുള്ള നേതാക്കളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ട് ഒരു മുസ്ഹഫ് രൂപത്തിലാക്കപ്പെട്ടിരുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ജുമുഅക്ക് രണ്ട് വാങ്കുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് മുസ്ലിം ഉമ്മത്തിൻ്റെ ദിശാബോധം നിർണയിക്കാൻ ചുമതലയേൽപ്പിക്കപ്പെട്ട ഇമാമീങ്ങൾ, അമീറുമാർ, അവർ ഖുർആനിനും സുന്നത്തിനും എതിരാവാത്ത വിധം ഇസ്ലാമിൽ വരുത്തിയ പരിഷ്കാര പ്രവർത്തനങ്ങളാണ് അതൊക്കെ. അതൊക്കെ വളരെ അത്യാവശ്യവുമായിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം തന്നെയും ഇല്ലാതെയായി പോകുമായിരുന്നു. ആ രീതിയിൽ 1920s കേരളത്തിലുണ്ടായ ചില ചരിത്രപരമായ പശ്ചാത്തലങ്ങളുടെ സാഹചര്യത്തിൽ അനിവാര്യമായ ഒരു സംഘടനാ സംവിധാനമാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുവരെ ഉണ്ടായിരുന്നവരൊന്നും ആ രീതിയിലല്ല പ്രവർത്തിച്ചത്. അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാന്മാരായ സ്വഹാബികളാണ് കേരളത്തിൽ ഇസ്ലാം എത്തിച്ചത്. അതൊക്കെ എപ്പോഴും പറഞ്ഞു പാടിക്കേട്ട ചരിത്രങ്ങളാണ്. അതിനിടയിൽ ഒരുപാട് ഇമാമിങ്ങളും മഹാന്മാരായ മഹദുമാരെ പോലെയുള്ള വലിയ വലിയ മഹത്തുക്കളും കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് ആത്മീയമായി നേതൃത്വം നൽകി. പ്രാദേശികമായ നേതൃത്വമുണ്ടായിരുന്നു, ചില പ്രവിശ്യകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നേതാക്കളുണ്ടായിരുന്നു. പൊന്നാനി മഹദുമാർ, കോഴിക്കോട് കാളിമാർ, മംഗലാപുരം കാളിമാർ, ഇവരൊക്കെ ഓരോ ഭാഗങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകിയവരാണ്. അതാത് ഭാഗങ്ങളിൽ കാളിമാരെ നിയമിച്ചിരുന്നത് അവരാണ്. മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നത് ഇവരുടെ സാന്നിധ്യത്തിൽ വെച്ചായിരുന്നു. അതായിരുന്നു അന്നത്തെ ഒരു രീതി. ആദർശപരമായി മുസ്ലിമീങ്ങൾക്കിടയിൽ ആശയപരമായി വൈജാത്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു അന്നത്തെ സാഹചര്യം. പക്ഷേ 1920s കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ച പല സംഗതികളും ഉണ്ടായത്. അത് സംബന്ധമായി വളരെ വിശദമായ ഒരു ചർച്ചയും പഠനവും ആവശ്യമാണ്. അതിന് നമ്മുടെ സമയം ഒരിക്കലും സാധ്യമല്ല പൂർണ്ണമാക്കാൻ എന്ന തിരിച്ചറിവ് കൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചില വസ്തുതകളെ ഇട്ടു തരികയാണ്. ആനുകാലികമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പല പ്രസ്ഥാനങ്ങളും, കേരളത്തിലുള്ള ഏതെല്ലാം പ്രസ്ഥാനങ്ങളുണ്ടോ അവരൊക്കെ ആദ്യകാലങ്ങളിൽ 1921 കാലഘട്ടത്തിൽ രൂപീകൃതമായ കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം, അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ കാലങ്ങളായി ഉന്നയിച്ചിരുന്ന, സമൂഹത്തെ പാടിക്കേൾപ്പിച്ചിരുന്ന ഒരു ആരോപണമായിരുന്നു ബ്രിട്ടീഷുകാരൻ്റെ ജാരസന്തതിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായ. ഈ അടുത്ത് ചില ആലുവ ഭാഗത്തു നിന്ന് പ്രത്യക്ഷപ്പെട്ട ചില വ്യാജ തൊരീഖത്തുകാർ, അവരിൽ ചില വായാടികൾ ഈ ആരോപണം ഏറ്റുപിടിക്കുകയും സമൂഹത്തിൽ വലിയ വിഷലിപ്തമായ പദപ്രയോഗങ്ങളിലൂടെ ഈ ആരോപണം ഒരു പുതിയ മോഡിഫൈ ചെയ്ത് സമൂഹത്തിന് അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനവർ വരക്കൽ ബാഅലവി തങ്ങളെ ഷിയഈ ആശയക്കാരനാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. അവരൊക്കെ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിരുന്നു എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു മറുപടി പല ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച ഭാഗങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുന്നില്ല എന്ന ഒരു ദുഃഖസത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളും ഒരു പക്ഷേ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയകളിൽ, വാട്സപ്പ്, ഫേസ്ബുക്കുകളൊക്കെ സജീവമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ആരോപണങ്ങളുമായി വരുമ്പോൾ ഇതിനെ പ്രതികരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. സത്യത്തിൽ ഈ വിഷയത്തിൽ ചരിത്രപരമായൊരു അന്വേഷണം നടത്തിയാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണം, കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവം, അതേപോലെ തന്നെ കേരളത്തിലുണ്ടായിരുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ എക്കാലത്തും കറുത്ത അധ്യായമായി മാറിയ മലബാർ ലഹള, മാപ്പിള ലഹള, ഇതൊന്നും പരസ്പരം കൂട്ടി വായിക്കേണ്ടതില്ല എന്നതാണ് സത്യം. ഇത് ചില ബന്ധങ്ങളുണ്ട്, അതൊന്നും ആദർശപരമായ ബന്ധങ്ങളല്ല, വ്യക്തി താല്പര്യമായ ബന്ധങ്ങളാണ്. അതിലൊന്നും ആദർശ സ്പർശിയായ ഒരു വിഷയവുമില്ല. ചില ആളുകളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മറ്റു ചില ആളുകൾ നടത്തിയ ചില പേക്കൂത്തുകളാണ് പിന്നീട് സമൂഹം അറിയാതെയെങ്കിലും പേറിപ്പോകേണ്ടി വന്ന ഭാണ്ഡങ്ങളായി മാറിയത്. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ പ്രിയപ്പെട്ട SKSSF മലപ്പുറം ജില്ലയിലെ പല മേഖലകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനാ രംഗത്ത് മുന്നണി പോരാളികളായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ ഈ വിഷയ സംബന്ധിയായി കൂടുതൽ അന്വേഷണം നടത്തണം എന്ന് ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. മഹാനായ മഖദൂമാർ, അതേപോലെ തന്നെ ഉമർ കാളി തങ്ങൾ, അതേപോലെ മഹാന്മാരായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ തുടങ്ങിയ ഒരു പരമ്പരയെ സൃഷ്ടിക്കും. ബ്രിട്ടീഷുകാർക്കെതിരെ, അധിനിവേശ ശക്തികൾക്കെതിരെ അതിസമർത്ഥമായി പോരാടിയവർ, എന്നിട്ട്
9,920 വരെ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന കേരളത്തിലുള്ള നവോത്ഥാന നായകന്മാരുടെ പേര് പരാമർശിച്ച് ഒരു പുതിയ പൈതൃകത്തെ സൃഷ്ടിക്കുക എന്നത് കേരളത്തിലുള്ള എല്ലാ സംഘടനകളുടെയും ഒരു സ്ഥിരം രീതിയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവർ പുറത്തിറക്കിയ ഒരു ലഘുലേഖ അവരുടെ ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയതാണ്. 2012 അവർ പുറത്തിറക്കിയ ഒരു ലഘുലേഖയിൽ ഒരു പരാമർശം ലജ്ജാകരമാണ്. അധിനിവേശ താൽപര്യവുമായി മലബാറിലെത്തിയ പോർച്ചുഗീസുകാരെ പ്രതിരോധിക്കുവാൻ സാമൂതിരിയോടൊപ്പം മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. നാടിനെ അടിമപ്പെടുത്താൻ വരുന്നവർക്കെതിരെ നാടിൻ്റെ ഭരണകർത്താക്കളോടൊപ്പം നിന്ന് പോരാടണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂമുമാർ അധിനിവേശ വിരുദ്ധ സമരത്തിന് ബൗദ്ധികമായ നേതൃത്വം നൽകിയപ്പോൾ, ഇത് മുജാഹിദ് സമ്മേളനവുമായി ബന്ധപ്പെട്ടിറക്കിയ ലഘുലേഖയാണ്, സാമൂതിരിയുടെ നാവികപ്പടയെ നയിച്ചുകൊണ്ട് കുഞ്ഞാലിമരക്കാർ സമരരംഗത്തിറങ്ങി ഇതിഹാസങ്ങൾ രചിച്ചു. പിന്നീട് വന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ ആഹ്വാനം നടത്തുകയും ചെയ്തുകൊണ്ട് മമ്പുറം തങ്ങന്മാരും ഉമർ ഖാദിയുമെല്ലാം സമൂഹത്തെ നയിച്ചപ്പോൾ പ്രസ്തുത സമരം എങ്ങനെയാകണമെന്ന് വക്ക മൗലവിയും കെ എം മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സായുമെല്ലാം സമുദായത്തെ പഠിപ്പിച്ചു. എങ്ങനെയുണ്ട് ഈ കൂട്ടിക്കടിപ്പിക്കൽ? പൊന്നാനി മഖ്ദൂമുമാര് പിന്നെ വെറിയങ്കോട് ഉബർക്കാലി തങ്ങൾ മമ്പുറത്ത് തങ്ങളുപ്പാപ്പ അവരൊക്കെ നയിച്ച വഴിയെ പ്രായോഗികവൽക്കരിക്കേണ്ട രീതി പഠിപ്പിച്ച ആളുകൾ വക്കം മൗലവിയും കെ മൗലവിയും ഒരു പുതിയ പരമ്പര തീർക്കുകയാണ്. നാടിൻ്റെ നായകരും ബ്രിട്ടീഷ് രാജിനെതിരെ പോരാട്ടത്തിൻ്റെ മുന്നിൽ നടന്നവരുമായ നവോത്ഥാന നായകന്മാർ തുടങ്ങിവെച്ച സംസ്കരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ വഴിയിലാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം പോകുന്നത്. ചരിത്രത്തെ സ്വയം നിർമ്മിക്കുക, ചരിത്രത്തെ പച്ചയായി വിഭജിക്കുക എന്നത് സയണിസത്തിൻ്റെ വക്താക്കളുടെ സ്വഭാവമാണ്. ചരിത്രം വലിയൊരു രേഖയാണ്. മുസ്ലിമീങ്ങളുടെ ആശയം നിലനിർത്താനും പഴപ്പിച്ച് കളയാനും പ്രാപ്തമായ ഒരു സംഗതിയാണ് ഹിസ്റ്ററി. ചരിത്രത്തെ പലരും പല സമയങ്ങളിലും വേണ്ട വിധം പരിഗണിക്കാറില്ല. പക്ഷേ അത് വലിയ ഒരു രേഖയാണ്. ചരിത്രം മാറ്റിത്തിരുത്തിയാൽ ഒരുപാട് ആളുകളെ പഴപ്പിക്കാനോ നേരെയാക്കാനോ ഒക്കെ കഴിയും. ഇതൊരു വ്യാജ നിർമ്മിതിയായ ഒരു പൈതൃകമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, സാധാരണ ഇത്തരം ആളുകൾ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നൊരു സംഗതിയാണ്. ഇവരൊക്കെയും കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി മുസ്ലിം സമൂഹത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരൻ്റെ നിറത്തോക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സമുദായത്തിൻ്റെ കാവൽക്കാരായി മാറിയവരാണ് തങ്ങളുടെ നായകന്മാർ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, അപ്രിയ സത്യങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. സത്യത്തിൽ മലബാർ ലഹള എന്ന് പറയുന്നത്, ഖിലാഫത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് രൂപീകരിക്കപ്പെട്ട കാലഘട്ടത്തിൽ തന്നെ, ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ പുസ്തകങ്ങളിൽ പാഠപുസ്തകങ്ങളിൽ നമ്മൾ ഖിലാഫത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മാപ്പിള ലഹളയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര നേതാക്കളായി പുഞ്ചിരിച്ച് നിൽക്കുന്ന പല മുഖങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യസമര നേതാക്കളായി പുഞ്ചിരി തൂകി നിൽക്കുന്ന മുഖങ്ങളിൽ പലരും ഫോട്ടോയിലെ മാത്രം പുഞ്ചിരിയായിരുന്നു. അവരുടെയൊക്കെ പിന്നിൽ മറ്റു താല്പര്യങ്ങളുണ്ടായിരുന്നു. സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു എന്നൊക്കെയാണ് ചില ആളുകൾ പറയാറുള്ളത്. എന്തോ ആവട്ടെ, ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിൽ രൂപീകരിച്ച കാലഘട്ടത്തിൽ കേരളത്തിലെ വലിയ ഒരു ശതമാനം പണ്ഡിതന്മാർ അതിനെതിരായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഖിലാഫത്ത് സംബന്ധിയായി മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ഒരു അന്വേഷണം നടത്തി നോക്ക്. തലയെടുപ്പുള്ള കേരളത്തിലുള്ള ഏത് ആലിമീങ്ങളാണ് ആ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നത്? ചില ആളുകളുണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ബഹുഭൂരിഭാഗം ആലിമീങ്ങളും ഈ നയത്തിന് എതിരായിരുന്നു. അതിനെന്താ കാരണം? ഇത് ആത്മഹത്യാപരമായ ഒരു സമീപനമാണ്. ബ്രിട്ടീഷുകാരനെതിരിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരിലുള്ള മുസ്ലിമീങ്ങളുടെ ഈ ചെറിയ ഒരു മുന്നേറ്റം അത് അശാസ്ത്രീയമാണ്, ആത്മഹത്യാപരമാണ് എന്ന തിരിച്ചറിവ് കാരണം കേരളത്തിലുള്ള
ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ അതിന് അനുകൂലമായിരുന്നില്ല. എന്നാൽ ലഹളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന, ഖിലാഫത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പല വലിയ ആലിമീങ്ങളും അവർ കടുത്ത സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചാരകരുമായിരുന്നു. അവിടെ നയവ്യത്യാസം ഈ വിഷയത്തിലാണ്. ഖിലാഫത്ത് അത് ഒരു എടുത്തുചാട്ടമാണ്, അത് മുസ്ലിമീങ്ങൾക്ക് ഭീഷണിയാണ്, നാശമേ ഉണ്ടാക്കൂ എന്ന ഒരു നിലപാടൊരു ഭാഗത്ത്. മറുഭാഗത്ത് ജിഹാദിൻ്റെ മുദ്രാവാക്യവുമായി രക്തം തിളച്ചു പൊങ്ങിയ ഒരു വിഭാഗവും. ഇങ്ങനെ രണ്ട് വിഷയമാണ് അവിടെ ഉള്ളത്. പക്ഷേ ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാം, സത്യത്തിൽ മഹാന്മാരായ ഇത് അപകടകരമാണ് എന്ന് തിരിച്ചറിവോടെ ദീർഘവീക്ഷണത്തോടെ നിന്ന വരക്കൽ ബാലവി തങ്ങളുപ്പാപ്പയെപ്പോലെയുള്ള വലിയ വലിയ മഹാന്മാരുടെ രീതിയായിരുന്നു, തീരുമാനമായിരുന്നു ശരി എന്ന് പിന്നീട് കാലം തെളിയിച്ചു. മലബാർ ലഹളയോടുകൂടിയാണ് മുസ്ലിമീങ്ങൾ പാടെ പിന്തള്ളപ്പെട്ടത്. ഒരു ലാഭവും അതുകൊണ്ട് കിട്ടിയതുമില്ല. സ്വാതന്ത്ര്യം കിട്ടിയോ? അതുകൊണ്ട് ഉണ്ടായില്ല. എന്തെങ്കിലും ഒരു മെച്ചം മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ട് കിട്ടിയോ? അതുണ്ടായില്ല. രാജ്യത്തിന് കിട്ടിയോ? ഇല്ല. തീർത്തും നാശം. ഒരുപാട് വിധവകളുണ്ടായി, ഒരുപാട് അനാഥകളുണ്ടായി, ഒരുപാട് ആളുകൾ തുറുങ്കിലടക്കപ്പെട്ടു. അതേപോലെ അന്തമാനിലേക്കും നിക്കോബാറിലേക്കും നാട് കടത്തപ്പെട്ടു. ഇതിലപ്പുറം മിച്ചം വെക്കാൻ ഒന്നുമുണ്ടായില്ല. മഹാന്മാരായ ആലിമീങ്ങളുടെ വീക്ഷണമായിരുന്നു ശരി, ആലിമുസ്ലിയാരായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനവുമായി മുന്നോട്ടു പോകുന്നതിൽ പ്രമുഖനായ വ്യക്തിയുണ്ടായിരുന്നത്. അദ്ദേഹം വലിയ മഹാനാണ്, വലിയ മഹാനായിരുന്നു. അദ്ദേഹം മുദർരിസായിരുന്നു, ഖാദിരിയ തൊരീഖത്തുകാരനായിരുന്നു, വലിയ സൂഫിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഖിലാഫത്തിന് അനുകൂല നിലപാടുകാരനായിരുന്നു. അത് ഇപ്പറഞ്ഞ വിഷയമാണ്, അവിടെ ആശയ സംബന്ധിയായ വിഷയമല്ല. അന്ന് ആലി മുസ്ലിയാർക്ക് കൂടെ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുണ്ട്, അതേപോലെ തന്നെ കെ എം മൗലവിയുണ്ട്. കെ എം മൗലവി ആലി മുസ്ലിയാരുടെ സന്തത സഹചാരിയായിരുന്നു. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യനാണ് കെ എം മൗലവി. കെ എം മൗലവി അന്ന് വഹാബിയല്ല, അദ്ദേഹം അന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ആലി മുസ്ലിയാരോട് കൂടെ കൂടണമെങ്കിൽ അത് ആവശ്യവുമാണ്. തിരൂരങ്ങാടിയ വലിയ ജുമഅത്ത് പള്ളിയിൽ നിന്ന് ബ്രിട്ടീഷുകാരൻ ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മഹാനായ ആലി മുസ്ലിയാരെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. താനും തൻ്റെ ശിഷ്യന്മാരും കൂടി പള്ളിയിൽ ഹദ്ദാദ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ ആലി മുസ്ലിയാരെ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല, യു എയിലുള്ള ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിദ്ധീകരിച്ച കെ എം മൗലവി സാഹിബിൻ്റെ ഒരു അനുസ്മരണ പുസ്തകമുണ്ട്, ഓർമ്മക്കുറിപ്പ്. ആ പുസ്തകത്തിൽ അവർ തന്നെ ഈ വിഷയം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആലി മുസ്ലിയാർ സുന്നിയായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ നവോത്ഥാന നായകന്മാരെന്ന് സ്വയം അവകാശപ്പെട്ട് രൂപവൽക്കൽപ്പന ചെയ്യപ്പെട്ട ഒരു വിഭാഗമായി മാറുന്നത്? ഇനി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബ്രിട്ടീഷുകാരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയാനും ന്യായമില്ല. കാരണം ഇതിൻ്റെ ആദ്യ ഉപാധ്യക്ഷനായിരുന്ന മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബ്രിട്ടീഷുകാർ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആളുകളിൽ ഒരുവനായിരുന്നു. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പുറത്തുവിട്ട ലിസ്റ്റിൽ ഒരു പേര്, എട്ടാമത്തെ മെമ്പറായ എട്ടാമത്തെ പേര് കിടക്കുന്നത് മഹാനായ പാങ്ങിൽ പേര്. അതിലുള്ള ആളുകൾ പാങ്ങിൽ പി കെ അലവി മുസ്ലിയാർ, അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ ആളാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സുന്നത്ത് ജമാഅത്തിന്റെ ആളാണ്. വലിയ പീടിയേക്കൽ കുഞ്ഞമ്മദ് മുസ്ലിയ, ഒരുപാട് അലിമീങ്ങൾ, കെ എം മൗലവി സാഹിബും വളരെ കുറഞ്ഞ മൂന്നോ നാലോ ആളുകളും അല്ലാത്തവർ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളും അലിമീങ്ങളുമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ ബ്രിട്ടീഷുകാരൻ പുറത്തുവിട്ട അറസ്റ്റ് വാറണ്ടാണിത്. മഹാനായ ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അദ്ദേഹം ഒളിജീവിതം നയിച്ചു അല്പകാലം. കെ എം മൗലവി നാടുവിടുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ ലഹളയ്ക്ക് വേണ്ടി ആളുകൾ സംഘടിപ്പിക്കുന്നതിൽ വലിയ പ്രവർത്തനം നടത്തിയാൾ കെ എം മൗലവിയാണ്. കെ എം മൗലവിയുടെ പ്രസംഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തമായി മഴ പെയ്തു.
മഴ പെയ്തപ്പോൾ ആളുകൾ നാനുഭാഗത്തേക്കും ചിതറിയോടി. അപ്പോൾ കെ എം മൗലവി പറഞ്ഞു, ബ്രിട്ടീഷുകാരൻ നിറച്ചുവെച്ച നിറത്തോക്കിന്റെ മുന്നിൽ നെഞ്ചു വിരിച്ചു കൊടുക്കാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. എന്നിട്ട് ഒരു മഴത്തുള്ളി കണ്ടപ്പോഴേക്ക് ഓടിപ്പോകുന്നൊരു വിഭാഗത്തെയാണോ ഞാൻ ബ്രിട്ടീഷുകാരൻ്റെ തോക്കിൻ്റെ മുന്നിലേക്ക് ക്ഷണിക്കുന്നത് എന്ന്. അത് കേട്ട ആവേശത്തോടുകൂടെ ആളുകൾ വീണ്ടും തിരിച്ചു വന്നു. ആ ശൈലി മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്നത്തെ എൻ ഡി എഫുകാരൻ ചെയ്യുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രഭാഷകർ നടത്തുന്ന അതേ ശൈലി. പക്ഷേ തിരൂരങ്ങാടിയിൽ പട്ടാളമിറങ്ങി, ചില ആളുകൾ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു, അതിനുശേഷം ലഹള പൊട്ടിപ്പുറപ്പെട്ടു. ലഹള പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് കെ എം മൗലവി മുങ്ങുകയാണ് ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞതല്ല, കെ എം മൗലവിയുടെ അനുസ്മരണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പുസ്തകമായി യു എയിലെ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ പുറത്തുവിട്ട കെ എം മൗലവി സാഹിബ് എന്ന പുസ്തകത്തിൽ അവർ തന്നെ ഈ വിഷയം പരാമർശിക്കുകയാണ്. ലഹള പൊട്ടിപ്പുറപ്പെട്ടു, കെ എം മൗലവിയുടെ എല്ലാ ധൈര്യവും ചോർന്നു പോയി. ഈ പുസ്തകത്തിൽ അവരെഴുതുകയാണ്, കെ എം മൗലവി പറഞ്ഞു അത്രേ, എൻ്റെ ബുദ്ധി പിറ്റേ ദിവസം ലുഹുറിന് ശേഷമല്ലാതെ ശരിയായ കാര്യബോധത്തിലേക്ക് മടങ്ങുകയുണ്ടായില്ല. ലഹളന് പൊട്ടിപ്പുറപ്പ് വെടിവെപ്പ് തുടങ്ങിയപ്പോൾ ഈ ആളുകളെ മുഴുവൻ, യുവാക്കളെ മുഴുവനും രക്തം തിളപ്പിച്ച് കൊണ്ടുവന്നത് ഇയാളാണ്. അതിനുശേഷം കെ എം മൗലവി അവിടെ നിന്ന് ലഹളയുടെ മുന്നണി പ്രവർത്തനങ്ങളിൽ നിന്ന് ഉൾവലിയുകയാണ് ചെയ്തത്. അതോടുകൂടെ ലഹളക്കാർ കെ എം മൗലവിക്കെതിരായി. എന്തേ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നാടുവിടാഞ്ഞു? ആലി മുസ്ലിയാർ എന്തേ നാടുവിടാതിരുന്നത്? കെ എം മൗലവി നാടുവിട്ടത് ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ടാണെന്നും ആരും കരുതണ്ട. കെ എം മൗലവി നാടുവിട്ടത് ബ്രിട്ടീഷുകാരെ പേടിച്ചത് കൊണ്ട് മാത്രമല്ല, ലഹളക്കാരെയും പേടിച്ചിട്ടാണ്. തങ്ങളെ മുഴുവനും ബ്രിട്ടീഷുകാരൻ്റെ നിറത്തോക്കിന് മുന്നിലേക്ക് തള്ളിവിട്ടു. ഈ കെ എം മൗലവി ഉൾവലിഞ്ഞപ്പോൾ ലഹളക്കാർ കെ എം മൗലവിയെ തെരയാൻ തുടങ്ങി. ലഹള നിയന്ത്രണാതീതമായി. ആലി മുസ്ലിയാർ പറഞ്ഞിട്ട് പോലും അനുസരിക്കാത്ത ഒരു അക്രമി സംഘമായി മാറി. പിടിച്ചാൽ നിയന്ത്രണം പലരുടെയും കയ്യിലായി, പല ക്രിമിനലുകളുടെയും കയ്യിലായി. ലവക്കുട്ടിക്ക് പോലും ഈ സംഘത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആ സമയത്ത് മഹാനായ ആലി മുസ്ലിയാർ അറസ്റ്റ് ചെയ്യാൻ കീഴ്പ്പെടുകയാണ് ചെയ്തത്. കീഴൊടുങ്ങിക്കൊടുക്കുക, തൂക്കിക്കോ, മരണം വരെ തൂക്കിക്കോലാൻ ആ വിധി നടപ്പാക്കിയത്. അദ്ദേഹം വഫാത്തായി അതിൻ്റെ മുമ്പ്. അത് മറ്റൊരു സത്യം. ഒരു ലാഭവും മുസ്ലിമീങ്ങൾക്കുണ്ടായില്ല. കെ എം മൗലവി നാടുവിട്ടത് ലഹളക്കാർ കെ എം മൗലവിയെ അന്വേഷിച്ചു. അതിൻ്റെ പേരിൽ ലഹളക്കാരുടെ കയ്യിൽ കിട്ടിയാലും കെ എം മൗലവിക്ക് നാശമാണ്, ബ്രിട്ടീഷുകാരൻ്റെ കയ്യിൽ കിട്ടിയാലും കെ എം മൗലവിക്ക് നാശമാണ്. അപ്പോഴാണ് അദ്ദേഹം നാടുവിടേണ്ടി വന്നത്. നാടുവിട്ടു. ഇ കെ മൗലവി അദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ്, ചാലിലകത്തിൻ്റെ ശിഷ്യനാണ്. ഇ കെ മൗലവി കൊടുങ്ങല്ലൂർ ഭാഗത്ത് ജോലി ചെയ്ത് അവിടെ താമസിക്കുകയാണ്. കെ എം മൗലവിയെ അങ്ങോട്ട് ക്ഷണിച്ചു. അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. അതോടുകൂടെ ലഹള ഇവിടെ തീർന്നു. ചരിത്രത്തിൻ്റെ വഴിത്തിരിവടെയാണ്. ലഹള ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യലോടുകൂടെ ലഹള തീർന്നു. പിന്നെ മലബാർ ലഹളയില്ല, ഖിലാഫത്ത് ലഹളയില്ല, മാപ്പിള ലഹള അതോടുകൂടെ പരിസമാപനം കുറിക്കപ്പെട്ട് കഴിഞ്ഞു. നായകനെ അറസ്റ്റ് ചെയ്യലോടുകൂടെ, ആലി മുസ്ലിയാരെ അറസ്റ്റ് വരിക്കലോടുകൂടെ ഈ ലഹളയിൽ ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഉണ്ടായിരുന്നു പറഞ്ഞു. ലഹള അതോടുകൂടെ തീർന്നു. അടിച്ചമർത്തി ബ്രിട്ടീഷുകാരൻ മാപ്പിള ലഹളയെ. ആ അധ്യായം അവിടെ ക്ലോസ്ഡ്. പക്ഷേ ചരിത്ര വ്യഭിചാരികൾ ഇതിനെ രണ്ടിനെയും കൂട്ടിക്കെടുപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. കെ എം മൗലവി ആശയത്തിന് വേണ്ടി നാടുവിട്ടതല്ല, അയാൾ നാട് വിടുമ്പോഴും സുന്നിയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ മറ്റൊരു വിഷയം. അവിടെ കെ എം മൗലവിക്ക് പുറത്തിറങ്ങാൻ വകുപ്പില്ല. ഇ കെ മൗലവിയും വക്കം മൗലവിയും അടക്കമുള്ള ചില അവിടെയുള്ള ആളുകൾ, സമ്പന്ന കുടുംബം വസിച്ചിരുന്ന ഭാഗമാണ് അക്കാലത്ത് കൊടുങ്ങല്ലൂർ, അവരുടെ പുസ്തകത്തിൽ അവർ പരാമർശിക്കുന്നതാണ്. ഓരോന്ന് വായിച്ച് സമയം കളയാത്ത ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല എന്നുള്ളു. ഞാനതിന് ഒരു വായിക്കാൻ ഒരുങ്ങി വന്നതാണ്. പക്ഷേ കാര്യങ്ങൾ നമ്മൾ ഫോക്കത്തത് ബീരിന ലില്ലാഹി തഖ്ദീറു എന്നല്ലേ. അതുകൊണ്ട് ഞാൻ വായന ഒഴിവാക്കുകയാണ്. കാര്യങ്ങൾ പറയാം, ചില ചിന്തകൾ ഇട്ട് തരിക എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതിനു വേണ്ടിയാണ്. മഹാനായ ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു. ലഹള കെട്ടടങ്ങിയ ശേഷം ലഹളക്കാരെ കയ്യിൽ കിട്ടിയാൽ തടി കേടാകുമെന്ന് ഭയപ്പെട്ട് കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടിയ കെ എം മൗലവി സാഹിബ്. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല,
പക്ഷേ ചരിത്രത്തിൽ അദ്ദേഹം വലിയൊരു കണ്ണിയാണ്. കെ എം മൗലവിയെ കൊളുത്തിയിട്ട് ഒരു പുതിയ നവോത്ഥാന ചരിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ആ കണ്ണി നമുക്കൊന്ന് പഠിക്കണമല്ലോ, പരിശോധിക്കണമല്ലോ. അതിനുവേണ്ടി പറയാണ്, കെ എം മൗലവി അവിടെ ചെല്ലുമ്പോൾ ഇ കെ മൗലവിയും അതേപോലെ തന്നെ വക്കം മൗലവിയെ പോലെയുള്ള ആളുകൾ ആ കാലഘട്ടങ്ങളിൽ ഈജിപ്ത് കേന്ദ്രമായി കേന്ദ്രീകരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന അൽ മനാർ എന്ന് പറയുന്ന അറബി മാസിക വരുത്തുകയും അത് വായിക്കുകയും റഷീദുറിയയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും ബിദഈ ആശിയത്ത് പ്രചരണത്തിൽ വലിയ സ്വാധീനം, മാനസികമായി വലിയ സ്വാധീനം ചെലുത്തപ്പെട്ട ആളുകളുമായിരുന്നു ഈ ഇ കെ മൗലവിയും വക്കം മൗലവിയും. ഇതും നമ്മൾ പറയല്ല, ഗൾഫ് സലഫിസം എന്ന അവർ ഈ ഭിന്നിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ അവരുടെ പുസ്തകങ്ങളിൽ അവർ പരാമർശിക്കുന്നു. എന്ന് മാത്രമല്ല, റഷീദുറിയ പാശ്ചാത്യൻ ഏജന്റായിരുന്നു എന്നും അവർ ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ റഷീദുറിയയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും അൽമനാർ വായിച്ചതിൽ ആകൃഷ്ടരായി ബിദഈ ആശയം തലക്ക് പിടിച്ച അവസ്ഥയിൽ നിൽക്കുന്ന ഇ കെ മൗലവിയും അതേപോലെ വക്കം മൗലവിയുമായി കെ എം മൗലവി ബന്ധപ്പെടുകയാണ്. ഈ ത്രിമൂർത്തികൾ, ഈ ബന്ധം സഹപാഠിയാണെന്ന് മറ്റൊന്നവർ ആദരിക്കുന്ന വ്യക്തിയുമാണ്. കൊടുങ്ങല്ലൂരിൽ സമ്പന്ന മുതലാളിമാരാ, സമ്പന്ന സമൂഹമാണ്, മുസ്ലിമീങ്ങളാണ്. അതിനിടയിൽ അവിടെ ഗോത്രവഴക്ക് തീർത്താൽ തീരാത്തൊരു ശാപമാണ്. ഈ ഗോത്രവഴക്ക് തീർക്കാൻ വേണ്ടി നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് അവർ രൂപം നൽകുകയാണ്. ഈ വിഷയം മുമ്പ് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ പേരിൽ ഈ വിഷയം ഒരു മുമ്പൊരിക്കൽ എഴുതപ്പെട്ടിരുന്നു. അന്നിതിനെതിരെ കേരളത്തിലുള്ള മുഴുവൻ മുജാഹിദ് ആശയക്കാരും അതിശക്തമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഈ സാധുക്കൾ അറിഞ്ഞില്ല, തങ്ങളുടെ അന്ന് നമ്മളൊന്നും കണ്ടില്ല. നിഷ്പക്ഷ സംഘവും കേരള മുസ്ലിം ഐക്യസംഘവുമായി ബന്ധപ്പെട്ട് അവരെഴുതിയ ആ ഒരു ഉദ്ധരണി ഞാനത് വായിച്ചാൽ എൻ്റെ വിശദീകരണത്തിൻ്റെ സമയം ലാഭിക്കാം. ഞാനതിന് വായിക്കാം. കൊടുങ്ങല്ലൂരിലെ മുസ്ലിങ്ങൾ പൊതുവെ വിദ്യാഭ്യാസമുള്ളവരും ഉദാരമതികളുമായിരുന്നു. പക്ഷേ അവർക്കിടയിൽ ഗോത്രവഴക്കും കേസും ഒരു ശാപമെന്നോണം വളർന്നു. ഈ കക്ഷിവഴക്ക് സമുദായ സ്നേഹികളായ പലരെയും വ്യാകുലചിത്തരാക്കി. ജനാബ് കെ എം മൗലവി സാഹിബ്, ഇ കെ മൗലവി സാഹിബ്, മണക്കാട്ട് പി മുഹമ്മദ് ഹാജി, കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബ് മുതലായ അവർ ഈ ഗോത്ര ഭിന്നിപ്പ് അവസാനിപ്പിച്ച് സമുദായത്തിനിടയിൽ ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ 1922 എറിയാട് വെച്ച് കേരള മുസ്ലിം നവോത്ഥാന തേരാളികളിൽ അഗ്രേസരനായിരുന്ന ഷേഖ് മുഹമ്മദ് മാഹിൻ ഹമദാനിയുടെ അധ്യക്ഷതയിൽ ഒരു മുസ്ലിം സമ്മേളനം ചേർന്നു. ഈ സമ്മേളനത്തിൽ വെച്ചാണ് നിഷ്പക്ഷ സംഘം സ്ഥാപിച്ചത് എന്ന് അവരെഴുതിയതാണ്.
ആശയമല്ല വിഷയം, ആദർശമല്ല വിഷയം, വേറെ ഒന്നുമല്ല. എന്നിട്ട് ഈ സംഘം പിന്നീട് എറിയാട് വെച്ച് തന്നെ ഇതിൻ്റെ മറ്റൊരു യോഗത്തിൽ ഈ നിഷ്പക്ഷ സംഘത്തിൻ്റെ നാമധേയം കേരള മുസ്ലിം ഐക്യസംഘം എന്നാക്കി മാറ്റി. 1932 കാലഘട്ടങ്ങളിൽ ഇതിനെ ഒന്നുകൂടെ പരിഷ്കരിച്ചാണ് കേരള ജംഇയ്യത്തുൽ ഉലമ KJU ആക്കി മാറ്റിയത്. സ്ഥാപിത ലക്ഷ്യം ഗോത്രവഴക്ക് അവസാനിപ്പിക്കുക. എന്നാൽ അത് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഇല്ല. ഗോത്രവഴക്ക് അവസാനിപ്പിക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അവരിതിൽ തന്നെ അതും പറയുന്നുണ്ട്, ഗോത്രവഴക്ക് അവസാനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല എന്ന്. പിന്നീട് ഇവർ മറ്റൊരു ലൈനിലേക്ക് തിരിയുകയാണ്. അതിൻ്റെ കാരണം റഷീദുല്ലയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും അൽമനാറാണ്. ഒരു പുതിയ ശൈലി, ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു പുതിയ രീതി വഴി അന്വേഷിച്ചതാണ്. അതല്ലാതെ അനാചാരവും അന്ധവിശ്വാസവും കൊടികുത്തി വാണപ്പോൾ സഹികെട്ട് കുറച്ച് ആളുകൾ രംഗത്ത് വന്നതൊന്നുമല്ല. ചില ആളുകളുടെ താല്പര്യങ്ങളാണ്. ലഹളയുമായി ഇതിനൊരു ബന്ധമല്ല. ലഹള എന്നോ അവിടെ തീർന്നിട്ടുണ്ട്. ഇത് ഇവര് മൂന്ന് ആൾക്കാർ കൂടിയിട്ടുണ്ടാക്കിയ ഒരു പുതിയ പദ്ധതിയാണ്. അത് പിന്നീട് കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാൻ അവർ ശ്രമിച്ചതാണ്. അതിന് പല ആശയങ്ങളും പല ദുഷ്പ്രചരണങ്ങളും നടത്തുകയുണ്ടായി മുസ്ലിമീങ്ങൾക്കെതിരിൽ. ഇതാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കേരളത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ള ശക്തമായ മറ്റൊരു ആരോപണം, അത് നമ്മുടെ ആലുവ തൊരീഖത്തിൻ്റെ ആസാമികളാണ് അതിൻ്റെ ആളുകൾ. ഇതാരും പറയാറില്ല. ബ്രിട്ടീഷ് ബന്ധവുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഏതോ ഒരു പ്രമേയത്തിൽ വൈസ്രോയിക്ക് ഇന്ത്യയുടെ കേരളത്തിൻ്റെ വൈസ്രോയി ബോംബെയിൽ എവിടെയോ വെച്ച് ഒരു സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അതിൽ അപലപനീയമായ റിപ്പോർട്ട് കൊടുത്തു എന്നാണ്. വൈസ്രോയ്ക്കെതിരെ നടന്ന ആക്രമണത്തിൽ സമസ്തയുടെ നേതാക്കൾ അപലപിച്ചു. അതോടൊപ്പം സമസ്തയിൽ മെമ്പറാകുന്ന ആളുകൾ കോൺഗ്രസിൽ അംഗമാകാൻ പാടില്ല എന്ന് എഴുതി വെച്ചു എന്നാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അതാത് കാലഘട്ടങ്ങളിൽ ആ പാർട്ടിയുടെ നിലപാടെന്താണോ അതിനനുസരിച്ചാണ് മത സംഘടനകളിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെടുക, അല്ലേ? അല്ലാതെ പേരുകൊണ്ടോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ നയനിലപാടുകൾ തുടക്കത്തിൽ എന്തായിരുന്നു എന്ന് നോക്കിയിട്ടൊന്നുമല്ല, അന്നത്തെ രാഷ്ട്രീയ നിലപാടെന്ത് എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ടല്ലേ സമസ്തക്ക് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളല്ല, വ്യക്തികൾക്കുള്ള രാഷ്ട്രീയം അത് ആവാം, സംഘടനയ്ക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് നമ്മുടെ ആലിമ്യങ്ങൾ തീരുമാനിച്ചത്. ഈ തീരുമാനത്തിനെതിരെ സമസ്ത രാഷ്ട്രീയത്തിൻ്റെ ആലയിൽ കൊണ്ടുപോയി എന്ന് പറയുന്നവരാണ് ഇന്ന് രാഷ്ട്രീയക്കാരൻ്റെ തിണ്ണനിറങ്ങികളായി മാറിയിട്ടുള്ളത്. അത് മറ്റൊരു സത്യം. ഏതോ ആവട്ടെ, ഈ വിഷയത്തിലും ശക്തമായ ചരിത്ര പഠനം അനിവാര്യമാണ്. കേരളത്തിലുണ്ടായിരുന്ന കോൺഗ്രസ്, ഇന്ത്യയിലുണ്ടായിരുന്ന കോൺഗ്രസ് ഇന്ന് കാണുന്ന കോൺഗ്രസ് അല്ല. ഖിലാഫത്ത് കോൺഗ്രസ് കമ്മിറ്റി നാം മുമ്പുണ്ടായിരുന്നത്. ലഹള പൊട്ടി തകരാറായപ്പോൾ കോൺഗ്രസ് അവരെ കൈയൊഴിഞ്ഞു. മാത്രമല്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ അധികം പ്രയത്നിച്ച അലി സഹോദരന്മാർ പോലും ഒരു വേള ഇന്ത്യൻ കോൺഗ്രസിനെ നേതൃത്വത്തെ സംശയത്തോടെ നോക്കിക്കണ്ടിരുന്നു. ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ബലിയാടുകൾ എന്ന പേരിൽ ചരിത്രകാരനായ PM ബഷീർ എഴുതിയ പുസ്തകം, ഒരുപാട് പുസ്തകങ്ങൾ റഫർ ഗ്രന്ഥങ്ങളായി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്ന ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം. 1930-31 ഹിന്ദു നേതാക്കളുടെ നിലപാട് മുസ്ലിമീങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അസഹനീയമായി. ഈ ഹിന്ദു നേതാക്കൾ ആരാണെന്നറിയോ? അന്ന് BJP ഇല്ല, അന്ന് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, മുസ്ലിം ലീഗും കോൺഗ്രസും. 1931 ഡോക്ടർ മുൻജി ലാഹോറിലെ ഹിന്ദു യുവ സമ്മേളനത്തിൽ പറഞ്ഞു, ഹിന്ദുക്കൾക്ക് 3 ശത്രുക്കളുണ്ട്, 1 ശക്തിക്ഷയം, 2 ഇസ്ലാം, 3 ക്രിസ്തുമതം. അന്നത്തെ കോൺഗ്രസ് നേതൃത്വമാണിത്. ഹിന്ദു വർഗീയവാദത്തിന്റെ വളർച്ച പല മുസ്ലിം നേതാക്കളെയും കോൺഗ്രസ് നേതൃത്വത്തോട് ഇടയാൻ കാരണമായി. കാരണം മിക്ക തീവ്രവാദികളും കോൺഗ്രസ് നേതാക്കളും കൂടിയായിരുന്നു. ഡോക്ടർ MA അൻസാരി നേതൃത്വത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് തിരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ശിവജി ജയന്തിയും പശു സംരക്ഷണ സമിതിയും ഗണപതി പൂജയുമൊക്കെ അന്തരീക്ഷം വർഗീയ പ്രേരിതമാക്കാൻ പര്യാപ്തമായിരുന്നു. എന്തിനധികം അലി സഹോദരന്മാർ പോലും ഈ വിഷയത്തിൽ
കോൺഗ്രസ് നേതൃത്വത്തെ സംശയിച്ചു. ആ കോൺഗ്രസ് ആണ് പിൽക്കാലത്ത് ബി ജെ പി ആയി ഭാരതീയ ജനതാ പാർട്ടിയായി മാറിയത്. അക്കോൺഗ്രസിനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അക്കാലത്തുള്ള നേതാക്കന്മാർ എതിർത്തത്, അവരുടെ നിലപാടുകളെയാണ് എതിർത്തത്. ഇന്നത്തെ കോൺഗ്രസിനെ ചൂണ്ടിക്കാട്ടിയിട്ട് ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിനെതിരിൽ സമസ്ത എന്ന് പറയുന്നവൻ ചരിത്രത്തെ വിഭജിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്തായ ഒരു വഴിയിലാണ് നമ്മെ കൂട്ടിക്കെടുപ്പിച്ചിട്ടുള്ളത്. ഈ വഴിയിൽ തുടരാനും ഇതിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഊർജവും ആർജവവും ഇതിന് വേണ്ടി ചെലവഴിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു മനുഷ്യൻ അവൻ ഏതൊരു പ്രസ്ഥാനത്തിൽ ജീവിക്കുന്നുവോ ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവോ അവൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ആഖിറത്ത് നന്നാവണമെന്നതാണ്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളും പ്രവർത്തകരുമായ ആളുകളിലൂടെ നമ്മൾ അനുഭവിച്ചതാണ്. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വഫാത്തായിപ്പോയ മഹാനായ കോയക്കുട്ടി ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ വഫാത്ത് സംബന്ധമായി അനുഭവ സാക്ഷ്യം വിവരിക്കപ്പെട്ടത് നിങ്ങളൊക്കെ കേട്ടു. വല്ലാഖിബത്തുലിൽ മുത്തഖീൻ, അവസാന വിജയം തഖ്വയുള്ളവർക്കാണ്, മുത്തഖീങ്ങൾക്കാണ്. ഒരു മനുഷ്യന്റെ വഴി ക്ലിയറാണ് എന്നറിയൽ ആ മനുഷ്യന്റെ ആക്കിപത് നോക്കിയിട്ടാണ്. അവന്റെ സൗന്ദര്യം, അവന്റെ ആടയാഭരണങ്ങൾ, വേഷഭൂഷാദികൾ, അതൊക്കെ താൽക്കാലികമാണ്. കണ്ടാൽ വലിയ ഹോജയാണെങ്കിലും ആക്കിപത്ത് മോശമായി പോകും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആക്കിപത്ത് നന്നാവണമെങ്കിൽ അഖീദ ശരിയാവണം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻ, നീ ഇൽമു പഠിക്കുക, ഇബാദത്തുകൾ ശരിയാക്കുന്ന ഇൽമു, നിന്റെ അഖീദയെ ശരിയാക്കുന്ന ഇൽമും, ഇബാദത്തിന് ശരിയാക്കുന്ന ഇൽമു പഠിക്കുക, അഖീദയെ ശരിയാക്കുന്ന ഇൽമു പഠിക്കുക. ഇത് ഫർള് ഐനാണ്, ഓരോരുത്തർക്കും നിർബന്ധമാണ്. അഖീദ ശരിയാക്കണം, അതെന്ന് പറഞ്ഞാൽ ആദർശം ശരിയാവണം. അതെന്തിനാ? അഖീദ ശരിയാകുമ്പോഴേ മനുഷ്യന്റെ വഴി ക്ലിയറാകൂ, അപ്പോഴേ ആക്കിബത്ത് ശരിയാവൂ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഒരു നീട്ടി ഒരു വര വരയ്ക്കുകയാണ് തൻ്റെ കൈകൊണ്ട് അല്ലെങ്കിൽ വടികൊണ്ട്. എന്നിട്ട് ആ വരയുടെ വലതും ഇടതും റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും വരച്ചു. എന്നിട്ട് വിശുദ്ധ ഖുർആനിലൊരു ആയത്ത്, ആദ്യം വരച്ച നടുവിലെ ഈ വരയിൽ തങ്ങളുടെ ശറഫാക്കപ്പെട്ട വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് എന്റെ യഥാർത്ഥമായ വഴി, ഈ വഴിയെ നിങ്ങൾ അനുധാവനം ചെയ്യുക. വലാ തത്തബിഉസ്സുബുൽ, ഇതിന്റെ വലതും ഇടതും ഞാൻ വരച്ച മറ്റു വരകളെ, മറ്റു വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഴികൾ വരും, പക്ഷേ വഴികൾ ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വഴികളല്ല. ലക്ഷ്യപ്രാപ്തിക്കുള്ള വഴി ഈ ഒരു വഴി മാത്രമാണ്. ആ വഴി മനസ്സിലാകണമെങ്കിൽ ചരിത്രം പഠിക്കണം, കേരളത്തിലുള്ള മുസ്ലിമിന്റെ സാഹചര്യം പഠിക്കണം, ഇന്ന് വരെ വന്ന വഴികളെക്കുറിച്ച് പഠിക്കണം. നിഷ്പക്ഷമായി ഒരാൾ പഠനവിധേയമാക്കിയാൽ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനമാണ് ഹബീബായ മുത്തുനബി വരച്ച വര എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും കേരളീയ ഭൂമികയിൽ നിന്നുകൊണ്ട് വായിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ നമ്മുടെ മുമ്പേ നടന്നുപോയവർ ഇപ്പറഞ്ഞ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്തു ഷഹാദയുടെ മന്ത്രോച്ചാരണവുമായി നമ്മിൽ നിന്നും മറഞ്ഞുപോയത്. ഞാൻ ജീവിച്ച വഴി കൃത്യമാണ്, 100% ഹക്കാണ് എന്ന് അനുയായ വൃന്ദത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹു അവരിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ പിന്നിലായി ഈ വഴിയിൽ നിലയുറപ്പിക്കാനും ഇതിലായി ജീവിച്ച് മരിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ ക്യാമ്പ് ഇവിടെ ഇൻഷാ അള്ളാ പര്യവസാനിക്കുകയാണ്.
ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് സ്കേസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഐ ടി സി എന്ന് പറയുന്ന ഇസ്ലാമിക് ടീനേജ് ക്ലബ്ബ് എന്ന് പറയുന്ന പേരിൽ, ഇസ്ലാമിക് ടീനേജ് കോഴ്സ് എന്ന പേരിൽ നമ്മുടെ മഹല്ലകളിൽ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് ചില മഹല്ലകളിലൊക്കെ. പക്ഷേ അത് മലപ്പുറം ജില്ലയിൽ മൊത്തം വ്യാപിപ്പിക്കാൻ അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാൻ എസ് കെ എസ് അബൂദാബി മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയാണ്. അത് നിങ്ങളുടെ ഒക്കെ സാക്ഷി നിർത്തിയോടെ പ്രഖ്യാപിക്കുകയാണ്.